നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരിച്ചു വരവിനായുള്ള വഴിയൊരുക്കുകയാണ് കോൺഗ്രസ്. ഇനിയൊരു അടിമുടി മാറ്റമാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. കോൺഗ്രസിന് കേരളത്തിൽ നഷ്ടപ്പെട്ട പേര് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നേതൃമാറ്റത്തിലൂടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുമെല്ലാം പുതിയ ആളുകളെ അവതരിപ്പിച്ച ഹൈക്കമാൻഡ് തീരുമാനം ഇതിന്റെ തുടക്കം മാത്രമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനങ്ങളിലടക്കം നയം മാറ്റിയെത്തുന്ന കോൺഗ്രസിന് മുന്നിൽ ഇനിയുള്ളത് പുനഃസംഘടനയാണ്. നേതൃത്വത്തിലെ മാറ്റം താഴെത്തട്ടിലേക്കും ഉണ്ടാക്കുമെന്ന് പുതിയ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. DCC കൾ തൊട്ട് ഓരോ പ്രവർത്തനത്തിലേക്കും പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും അത് പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനുമാണ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായ നേതൃത്വത്തിൽ മാത്രമല്ല ഘടനയിലും മാറ്റം വരുത്തുമെന്നാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ അഴിച്ചുപണിയുടെ ഭാഗമായി യുവ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യ പ്രകാരം ഇത്തരത്തിലെ പല യുവ നേതാക്കളും ഭരണത്തിലും പാർട്ടി നേതൃത്വത്തിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. DCC കളിലും ഇത് വേണമെന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനായി സ്ഥാനമൊഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മുൻഗണന നൽകണമെന്നാണ് നിർദ്ദേശം. മൊത്തത്തിൽ ഒരു അഴിച്ചുപണി കഴിയുമ്പോൾ കോൺഗ്രസിന് കേരളത്തിൽ നഷ്ടപ്പെട്ട പ്രാതിനിധ്യം തിരിച്ചു ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇനി കോൺഗ്രസ് കേരളത്തിൽ വിജയം കാണണമെങ്കിൽ ആദ്യം കോൺഗ്രസ് അവസാനിപ്പിക്കേണ്ടത് ഗ്രൂപ്പിനുള്ളിലെ പോരാണ്. അതിനൊരു അവസാനം കണ്ടാലേ കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുകയുള്ളൂ.